മാറ്റാവശ്യപ്പെട്ട ക്രിസ്ത്യൻ പള്ളി അഗ്നികിരയാക്കി കൊറോണ മൂലം കൂട്ടമരണങ്ങൾ തുടർന്ന് അമേരിക്കയിലാണ് ഇത് നടന്നത് കൊറോണ വൈറസ് വ്യാപകമായതിനെ തുടർന്ന് ചർച്ചുകൾ ലോക്ക്ഡൌൺ ചെയ്തതിനെ ചോദ്യം ചെയ്ത് ഹോളി സ്പ്രിംഗിലെ ഫസ്പെൻ കോസ്റ്റൽ ചർച്ച് ഒരു കൂട്ടം ആളുകൾ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ചും സ്റ്റേ അറ്റ് ഹോം നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും മിസിസിപ്പി ഹോളി സ്പ്രിംഗ് സിറ്റിക്കെതിരെ ചർച്ച ഭാരവാഹികൾ ലോസ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു ലോസ്യൂട്ട് ഫയൽ ചെയ്തതിന് ഒരു മണിക്കൂർ ശേഷമായിരുന്നു ചർച്ചിന് തീ പിടിച്ചത് തീ അണയ്ക്കുന്നതിനായി എത്തിച്ചേർന്ന അഗ്നിശമന സേനാംഗങ്ങൾ പള്ളിക്കകത്ത് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ചർച്ച അധികൃതരെ നിശ്ചിതമായി വിമർശിക്കുന്ന വാചകങ്ങൾ എഴുതിയിരിക്കുന്നതായും കണ്ടെത്തി ചർച്ചിന്റെ വാതിലും ഇതുപോലെ എഴുതിയിരിക്കുന്നതായും മാർഷൽ കൌണ്ടി ഷെറിഫ് ഡിപ്പാർട്ട്മെന്റ് മേജർ കെല്ലി മക്മില്ലർ പറഞ്ഞു മനഃപൂർവം ആരോ ചർച്ചന തീയിട്ടതാണെന്നാണ് പ്രഥമ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നതെന്ന് കെല്ലി പറഞ്ഞു എത്തിസ്റ്റ് ഗ്രൂപ്പിന്റെ ലോഗോ എ എന്ന ചിഹ്നവും ചർച്ചിനകത്ത് വരച്ചിട്ടിരുന്നുവെന്നും കർമാ ന്യൂസിന് വേണ്ടി പി ചെറിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിൽ സംസ്ഥാന ഗവർണർ ടാറ്റ റിവീസ് ഉത്കണ്ഠ രേഖപ്പെടുത്തി ബ്യൂറോ ഓഫ് ആൽക്കഹോൾ ടുബാക്കോ ഫയർ ആൻഡ് എക്സ്പ്ലോസീവ് എഫ് ബി ഐ തുടങ്ങിയവർ സംഭവത്തെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തികഞ്ഞ വിശ്വാസി കൂടിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരാധനാലയങ്ങൾ തുറക്കാൻ സംസ്ഥാന ഗവർണർമാരോട് ആവശ്യപ്പെട്ടതായും മറ്റൊരു ആഗോള വാർത്തയാണ് പള്ളികൾ സിനഗോറുകൾ മോസ്കുകൾ തുടങ്ങിയ ആരാധനാലയങ്ങൾ അവശ്യ സേവനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മെയ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ആഴ്ച അവസാനത്തോടെ തന്നെ ആരാധനാലയങ്ങൾ വീണ്ടും തുറക്കാൻ ഗവർണർമാർ അനുമതി നൽകണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അധികാരം പ്രയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഇടങ്ങളാണ് ആരാധനാലയങ്ങളെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനുസ്